അടിയന്തര പ്രാധാന്യത്തോടെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് എംവിജൻ എം എൽ എ. നവീകരണം നടത്തി അടിമുടി മാറാനൊരുങ്ങുകയാണ് പരിയാരം മെഡിക്കൽ കോളേജെന്നും എം എൽ എ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണെന്ന് എം വി ജിൻ എം എൽ എ പറഞ്ഞു. 31 പുതിയ ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ചിട്ടുണ്ട്. പുതിയ പി ജി കോഴ്സുകൾ അനുവദിക്കുകയും പുതിയതായി ഇനിയും കോഴ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ തകരാറിലായ കാത്ത് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങി. രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വിദേശത്തു നിന്നും ഉപകരണം എത്തിച്ചാണ് ലാബ് പ്രവർത്തിപ്പിച്ചത്. എ സി തകരാറിലായ ലാബിൽ പുതിയ എ സി സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കി. പുതിയ കാത്ത് ലാബിന് 5 കോടി രൂപ അനുവദിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. മെക്കാഡം റോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം പെയിന്റ് ചെയ്യൽ, ശുചിമുറികൾ നവീകരിക്കൽ, ഐ സി യു, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയവയുൾപ്പെടെ നവീകരണം നടത്തി. ഇതോടെ പരിയാരം മെഡിക്കൽ കോളേജ് അടിമുടി മാറുമെന്ന് എം വി ജിൻ എം എൽ എ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.